തെരഞ്ഞെടുപ്പ് വിശകലന ചർച്ചയിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അവസാനത്തെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആ വിവരങ്ങളുമായി ഇപ്പോൾ മഞ്ജുഷ് ഗോപാൽ നമ്മൾക്ക്. ഹർഷൻ, തെരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ 3 സംസ്ഥാനങ്ങളിൽ കേവല ഭൂരിപക്ഷം ഏതെങ്കിലും ഒരു പാർട്ടി നേടുമെന്ന കാര്യം ഉച്ചയ്ക്ക് തന്നെ ഉറപ്പായതാണ്. ഇതിൽ തന്നെ ബി ജെ പിയാണ് നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ മികവിൽ ബി ജെ പി വലിയ നേട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൽ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി അധികാരത്തിൽ എത്തുകയാണ്. ഇക്കാര്യം ഉച്ചയ്ക്ക് തന്നെ വ്യക്തമായതാണ്. അതേസമയം പഞ്ചാബിൽ കോൺഗ്രസ് ആണ് അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ ശിരോമണി അകാലിദൾ ബി ജെ പി സഖ്യത്തെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതേസമയം ഗോവയിലും മണിപ്പൂരിലും ഏറ്റവും വലിയ ഒറ്റ പാർട്ടി എന്ന ബഹുമതി സ്വന്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് ആണ്. പക്ഷേ അവിടെ കോൺഗ്രസിന് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്ന കാര്യം ഉറപ്പിച്ച് പറയുവാൻ കഴിയില്ല. അല്പം മുമ്പ് തന്നെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ വ്യക്തമാക്കി കഴിഞ്ഞു, ബി ജെ പി 4 സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരിക്കുമെന്ന്. അതായത് പഞ്ചാബ് ഒഴിച്ചുള്ള 4 സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരം ഉറപ്പിക്കുമെന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ അതിനവർക്ക് സാധിക്കുന്നു, ഉത്തരാഖണ്ഡിലും സാധിക്കുന്നു. പക്ഷേ ഗോവയിലും മണിപ്പൂരിലും എങ്ങനെ എന്നുള്ളതാണ് അറിയാനുള്ളത്. കോൺഗ്രസ് ഒറ്റ പാർട്ടി എന്ന നിലയിൽ മിക്കവാറും ഗവർണർക്ക് കോൺഗ്രസിലെ നിയമസഭാ കക്ഷി നേതാവിനെ തന്നെ സർക്കാർ രൂപീകരിക്കാൻ ആദ്യം വിളിക്കേണ്ടി വന്നേക്കും. പക്ഷേ കുതിരക്കച്ചവടത്തിനുള്ള എല്ലാ സാഹചര്യവും മണിപ്പൂരിലും ഗോവയിലും ഒരുങ്ങിക്കഴിഞ്ഞു. ഇതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്നത്. എന്തായാലും ആദ്യം ഉത്തർപ്രദേശിലെ കാര്യം പരിശോധിക്കാം. ഉത്തർപ്രദേശിൽ 2012മായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ബി ജെ പിയുടെ വൻ മുന്നേറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 39% അധികം വോട്ടുകൾ ഇതിനകം തന്നെ ബി ജെ പി സ്വന്തമാക്കി കഴിഞ്ഞു. ഓർക്കുക, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 42% വോട്ടുകൾ ബി ജെ പി നേടിയതാണ് സർവകാല റെക്കോർഡ്. 39% ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞു. ഇനിയും ചില മണ്ഡലങ്ങളിൽ ഫലം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. എന്തായാലും 40% വോട്ടുകൾ ഇത്തവണ ബി ജെ പിക്ക് കിട്ടും ഉത്തർപ്രദേശിൽ എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. 2012 47 സീറ്റുകളാണ് ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നത്. അതിപ്പോൾ വളർന്ന് വളർന്ന് 320 സീറ്റുകൾ ആയിരിക്കുകയാണ്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 80-ൽ 71 സീറ്റുകൾ ബി ജെ പി നേടിയപ്പോൾ 308 അസംബ്ലി മണ്ഡലങ്ങളിലായിരുന്നു ലീഡ് ചെയ്തിരുന്നത്. അതും തകർത്തുകൊണ്ട് 320 സീറ്റുകൾ എന്ന വ്യക്തമായ മേധാവിത്വമാണ് ബി ജെ പി നേടിയിരിക്കുന്നത്. അതേസമയം എസ് പിയുടെ കാര്യമെടുത്താൽ 224 സീറ്റുകളിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് ബി ജെ പി 2012 അധികാരത്തിലെത്തിയത്. ആ ഇടത്താണ് വെറും 49 സീറ്റുകൾ മാത്രമായി സമാജ്വാദി പാർട്ടി ചുരുങ്ങിയിരിക്കുന്നത്. അതായത് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സമാജ്വാദി പാർട്ടിയുടെ 224 എന്ന വലിയ സംഖ്യയിൽ നിന്നും വെറും 49 ചുരുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അത് കോൺഗ്രസുമായി കൂട്ടുകൂടിയിട്ട് പോലും കോൺഗ്രസിൻ്റെ സംഖ്യ ഇവിടെ കാണാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും കോൺഗ്രസിന് വെറും 7 സീറ്റുകളാണ് ഉള്ളത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയത് 28 സീറ്റുകളാണ് ഉത്തർപ്രദേശിൽ നേടിയത്. അതിൽ നിന്ന് വെറും 7 സീറ്റുകൾ, സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയിട്ട് പോലും വെറും 7 സീറ്റുകളാണ് സ്വന്തമാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നത്. മായാവതിയുടെ ബി എസ് പി ഇത്തവണ കറുത്ത കുതിരകളാകും എന്ന പ്രവചനമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും 2012 80 സീറ്റുകൾ നേടിയ മായാവതി, 2007 അധികാരത്തിൽ വന്ന മായാവതിക്ക് 2012 അധികാരം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നുവെങ്കിലും ആ വർഷം 80 സീറ്റുകൾ സ്വന്തമാക്കിയിരുന്നു മായാവതി. പക്ഷേ ആ ഇടത്ത് ഇപ്പോൾ 2017 വന്നപ്പോഴേക്കും സീറ്റുകളുടെ എണ്ണം വെറും 19 ചുരുങ്ങി. ഇതാണ് ഉത്തർപ്രദേശിലെ സ്ഥിതി. ഇവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ബി ജെ പി അധികാരത്തിൽ എത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ബി ജെ പിയുടെ തിരിച്ചെത്തൽ. ഇനി ഉത്തരാഖണ്ഡ് പരിശോധിക്കുകയാണെങ്കിൽ, ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ തവണ 2012 നേരിയ ഭൂരിപക്ഷത്തിനായിരുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് കോൺഗ്രസിന് ഉത്തരാഖണ്ഡിൽ 2012 ഉണ്ടായിരുന്നത്. അതും പിന്നീട് ഏറെ അട്ടിമറികൾക്കുമൊക്കെ ശേഷം, പിന്നീട് അവിടെ രാഷ്ട്രപതി ഭരണം വരുന്നു, അങ്ങനെ ഒരുപാട് വിവാദങ്ങൾക്കും അട്ടിമറികൾക്കും ഒക്കെ ശേഷമാണ് കോൺഗ്രസിന് ഭരണം നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിച്ചത് തന്നെ, കോടതി വിധികളുമൊക്കെ. പക്ഷേ ഹരീഷ് റാവത്തിന് ഇത്തവണ എന്തായാലും ഭരണം നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം 2012 31 സീറ്റുകൾ എന്ന ഇടത്തു നിന്ന് ബി ജെ പിയുടെ വളർച്ച 57 അതേസമയം വെറും 11 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ഉത്തരാഖണ്ഡിൽ കിട്ടിയത്. അതുകൊണ്ട് ഉത്തരാഖണ്ഡും ബി ജെ പിക്ക് അനായാസം തന്നെ ഭരണം ഉറപ്പിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. 57 എന്ന് പറയുമ്പോൾ ഇവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടന്ന സംസ്ഥാനമാണ്. ഇവിടെയും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ അന്തരീക്ഷമാണ് ഉള്ളത്. പഞ്ചാബ് പക്ഷേ ശിരോമണി അകാലിദൾ ബി ജെ പി സഖ്യത്തിന് കൈവിട്ടു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്ക് വരികയാണ്. വ്യക്തമായ ഭൂരിപക്ഷം പഞ്ചാബിൽ നേടുവാൻ എന്തായാലും
കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് ആശ്വസിക്കാവുന്ന വകയാണ്. 46 സീറ്റുകൾ 2012 ഉണ്ടായിരുന്ന ഇടത്ത് കോൺഗ്രസിന് വലിയ വളർച്ചയുണ്ടായി. 68 സീറ്റുകൾ ഉണ്ടായിരുന്ന NDA സഖ്യം വളരെ പിന്നോട്ട് പോയി. കോൺഗ്രസിന് ഈ ഇത്തവണ 2017 ൽ അധികാരത്തിലേക്ക് എത്തുമ്പോൾ 76 സീറ്റുകളാണ്, 76 സീറ്റുകളുമായാണ് കോൺഗ്രസ് പഞ്ചാബിൽ അധികാരത്തിലെത്തുന്നത്. അതേസമയം NDA ശിരോമണി അകാലിദൾ BJP മുന്നണി 68 സീറ്റുകളിൽ നിന്ന് 18 സീറ്റുകളായി കുറഞ്ഞിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയാണ് ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ മത്സരിക്കുന്നു. ആം ആദ്മി പാർട്ടിക്ക് 46 സീറ്റുകൾ കിട്ടി. പക്ഷേ രണ്ടാം സ്ഥാനം നേടുവാൻ, അതായത് ഭരണകക്ഷിയെ പിന്തള്ളിക്കൊണ്ട് രണ്ടാം സ്ഥാനം നേടുവാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു എന്ന പ്രത്യേകതയാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്കുള്ളത്. അടുത്തതായി മണിപ്പൂരിലാണ്. മണിപ്പൂർ ഇതുവരെ ചിത്രം വ്യക്തമായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായി മണിപ്പൂരിൽ വരുമെന്ന കാര്യം ഉറപ്പാണ്. ഏതാനും സീറ്റുകൾ മാത്രമാണ് ഇനി ലീഡ് നില അറിയുവാനുള്ളത്, ഫലപ്രഖ്യാപനം വരുവാനുള്ളത്. എങ്കിൽ പോലും മണിപ്പൂരിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. 2012 BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടാത്ത ഇടമാണ് മണിപ്പൂർ. വെറും 2% വോട്ടുകൾ മാത്രമാണ് 2012 BJPക്ക് മണിപ്പൂരിൽ ഉണ്ടായിരുന്നത്. അത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ 11% എത്തി. പക്ഷേ ഇത്തവണ 36% വോട്ടുകളാണ്, ഇപ്പോഴത്തെ നിലയനുസരിച്ച് 36% വോട്ടുകളാണ്. അത് ഇനിയും കൂടും, കാരണം ഏതാനും മണ്ഡലങ്ങളിലൂടെ വരാനിരിക്കുന്നതേയുള്ളൂ ഫലങ്ങൾ. 36% വോട്ടുകളുമായി 22 സീറ്റുകളുമായി രണ്ടാമതെത്തിയിട്ടുണ്ട് BJP. കഴിഞ്ഞ തവണ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു രണ്ടാമതെത്തിയിരുന്നത് മണിപ്പൂരിൽ എന്ന കാര്യം ഓർക്കേണ്ടതാണ്. കോൺഗ്രസ് 42 സീറ്റുകൾ എന്ന സ്ഥാനത്തു നിന്നാണ് 27 ഓർക്കേണ്ടത്. കേവല ഭൂരിപക്ഷത്തിന് 31 സീറ്റുകളാണ് വേണ്ടത്. അത് ഉറപ്പാക്കാൻ എന്തായാലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് അമിത്ഷാ പറഞ്ഞ കാര്യം ശ്രദ്ധേയമാകുന്നത്. മണിപ്പൂരിലും ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കും എന്നാണ് അമിത്ഷാ ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരിക്കുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നാഗ പീപ്പിൾസ് ഫ്രണ്ടുണ്ട്, നാഗ പീപ്പിൾസ് പാർട്ടിയുണ്ട്. ഈ രണ്ട് പാർട്ടികളും അവിടെ ജയിച്ചു വന്നിട്ടുണ്ട്, 3 സീറ്റുകൾ വീതം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക് ജനശക്തി പാർട്ടിയുണ്ട്, അതെന്തായാലും BJPക്കൊപ്പം മാത്രമേ കൂടുകയുള്ളൂ. തൃണമൂൽ കോൺഗ്രസിന് ഒരു സീറ്റുണ്ട്, അവരുടെ നിലപാട് എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ഇവിടെ 31 എന്ന മാന്ത്രിക സംഖ്യ തികയ്ക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം അനുസരിച്ച് കോൺഗ്രസിനേക്കാൾ സാധ്യത BJPക്ക് തന്നെയാണ്. അതായിരിക്കും അമിത്ഷാ അങ്ങനെ ഉറപ്പിച്ചു പറയുന്നത്, മണിപ്പൂരിലും ഞങ്ങൾ സർക്കാർ രൂപീകരിക്കും എന്ന്. അതേസമയം കോൺഗ്രസ് അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സർക്കാർ മണിപ്പൂരിലും രൂപീകരിക്കുമെന്ന കാര്യം കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടില്ല. അവസാനമായി ഗോവയുടെ ചിത്രമാണ്. ഗോവയിൽ ഭരണത്തിൽ നിന്ന് BJP പുറത്താകും എന്ന് ഉച്ചയോട് കൂടി ഏകദേശം വ്യക്തമായി വന്നതാണ്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കാര്യങ്ങൾ മാറിമറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് അവിടെ കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടില്ല. 9 സീറ്റുകൾ 2012 ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് കോൺഗ്രസിന് 17 സീറ്റുകളായിട്ട് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ BJP 21 സീറ്റുകളിൽ നിന്ന് 13 കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും MJP മഹാരാഷ്ട്ര ഗോമന്തക് പാർട്ടി കഴിഞ്ഞ തവണ BJPയുടെ സഖ്യകക്ഷിയായിരുന്നു, പിന്നീട് അധികാരത്തിലെത്തിയപ്പോൾ BJPയുമായി പിണങ്ങേണ്ടി വന്ന പാർട്ടിയാണ്. അവർക്ക് 3 സീറ്റുകൾ അവിടെ കിട്ടിയിട്ടുണ്ട്. NCPക്ക് 1 സീറ്റ് കിട്ടിയിട്ടുണ്ട് ഗോവയിൽ. അതുപോലെ തന്നെ ഗോവ ഫ്രീഡം പാർട്ടിക്ക് 3 സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. 3 സ്വതന്ത്രരുമുണ്ട് ഗോവയിൽ. കേവല ഭൂരിപക്ഷത്തിന് 21 സീറ്റുകൾ ഗോവയിൽ വേണം. ഇവിടെയാണ് 17 കിട്ടിയ കോൺഗ്രസിനാണോ അതോ 13 സീറ്റുകൾ കിട്ടിയ BJPക്കാണോ കൂടുതൽ സാധ്യത എന്ന് പരിശോധിക്കേണ്ടത്. ഗോവയിലും സർക്കാർ രൂപീകരിക്കുമെന്ന് BJP പറയുമ്പോൾ, അമിത്ഷാ പറയുമ്പോൾ അത് MJPയെ കണ്ണും നട്ടുകൊണ്ടാണ്, മഹാരാഷ്ട്ര ഗോവ ഫ്രീഡം പാർട്ടിയെ കണ്ണും നട്ടുകൊണ്ടാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ 3 സ്വതന്ത്രരും അവിടെ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഗോവയിലും വലിയൊരു കുതിര കച്ചവടത്തിൻ്റെ സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഗോവയിലും ഭരണം നിലനിർത്താൻ BJP ശ്രമിക്കും എന്ന കാര്യമാണ്. പക്ഷേ ഗോവയിൽ ഭരണത്തിലെത്തിയാൽ അത് കോൺഗ്രസിന് വലിയൊരു ആശ്വാസമായിരിക്കും. പഞ്ചാബ് കൂടാതെ ഗോവ കൂടി തിരിച്ചു പിടിച്ചു എന്ന ഒരു ആശ്വാസം കോൺഗ്രസിനുണ്ടാകും. 17 സീറ്റുകളുമായിട്ട് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. 40 സീറ്റുകളാണുള്ളത്, 21 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അടുത്ത ദിവസങ്ങളിൽ ഗോവയിലെ കാര്യം ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ട ഒന്ന് തന്നെയാണ്. പല രാഷ്ട്രീയ നീക്കങ്ങളും ഗോവയിൽ നടക്കും, അതുപോലെ തന്നെ മണിപ്പൂരിലും പല രാഷ്ട്രീയ നീക്കങ്ങളും നടക്കും. ഇതാണ് പൂർണ്ണമായ ചിത്രം. ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ BJPക്ക് വലിയ നേട്ടം തന്നെയാണ്. ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും തിരിച്ചുപിടിക്കുവാൻ BJPക്ക് കഴിഞ്ഞു. പഞ്ചാബിൽ മാത്രമാണ് പൂർണ്ണമായും BJPക്ക് അടിപതറിയത്. അതേസമയം ഗോവയിലും മണിപ്പൂരിലും വേണമെങ്കിൽ ഭരണം നിലനിർത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയുമാണ്. അതേസമയം കോൺഗ്രസ് പഞ്ചാബിൽ വലിയ വിജയം നേടിയിരിക്കുന്നു. എന്തായാലും മോദി തന്നെയാണ് ഒരാൾ പൊക്കത്തിൽ നിൽക്കുന്നത്.